ഈ ലഹരിക്കടത്ത് തടയാനുള്ള തടസ്സങ്ങൾ എന്താണ്? കേരളത്തിലും കേന്ദ്രത്തിലുമായി 10 ഏജൻസികൾ തമ്മിൽ ഒരു ഏകോപനവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടിയെന്ന് മുൻ എക്സൈസ് കമ്മീഷണറായ ഋഷിരാജ് സിംഗ് പറയുന്നു. ഉദ്യോഗസ്ഥനെ ബംഗളൂരുവിൽ പോയി പ്രതിയെ പിടികൂടാനുള്ള അനുമതി കിട്ടാൻ ആഴ്ചകളെടുക്കും, അപ്പോഴേക്കും പ്രതി രക്ഷപ്പെടും. ലഹരിയുടെ അധോലോകം വെളിവാക്കിയ റോവിംഗ് റിപ്പോർട്ടർ പരമ്പര ശക്തമായ ഇടപെടലാണെന്ന് കൂടി ഋഷിരാജ് സിംഗ് പറയും. നാർക്കോട്ടിക്സ് ഇസ് എ ഡേറ്റി ബിസിനസ്സിനോട് സംസാരിക്കാൻ കേരളത്തിന്റെ മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് സാർ ചേരുകയാണ്. ഭയങ്കര സന്തോഷമാണോ കേരളത്തിലെ ജീവിതം? പിന്നെ സന്തോഷമില്ലാതെ നമ്മൾ ഇവിടെ താമസിക്കുമോ? പരമ്പര ഞാൻ കാണുന്നുണ്ട്. ഇൻഫാക്ട് യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. ആ പരമ്പര ഞാൻ നാട്ടുകാരോട് ഞാൻ പറയാറുമുണ്ട്. നിങ്ങൾ കുറേ യു ആർ മേക്കിംഗ് എൻ എഫേർട്ട് ആൻഡ് ഐ ആം റെക്കമെൻഡിങ് ഇറ്റ്. പ്ലീസ് സീ വാട്ട് ദേ ആർ ഷോയിങ്. 12-11 വയസ്സുള്ള കുട്ടികളൊക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ള ഗൗരവമായ പ്രശ്നം. 3 കാരണം കൊണ്ടാണ് കുട്ടി ഇത് കഴിക്കുക. ഒന്ന് തമാശയായിട്ട്, അതായത് ഒന്ന് കഴിച്ച് നോക്കാം, ഏതോ ഒരു സ്റ്റഡി ടൂറിലോ അല്ലെങ്കിൽ ഒരു ഏതോ ഒരു ബർത്ത്ഡേ പാർട്ടിയിലോ ഒക്കെ അവർ അറിഞ്ഞ കൊണ്ടോ അറിയാതെ കൊണ്ടോ ചിലപ്പോൾ കഴിച്ച് പോകുന്നു. രണ്ടാമത്തേതാണ് പീര പ്രഷർ. കൂടെ പഠിക്കുന്ന കുട്ടികൾ, സീനിയർ ക്ലാസ്സിൻ്റെ കുട്ടികൾ അവരെ കഴിക്കാൻ നിർബന്ധിക്കുന്നു. 3 അതിനുവേണ്ടി ഉത്തരവാദി നമ്മുടെ പാരൻസൊക്കെയും ടീച്ചേഴ്സൊക്കെ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് എപ്പോഴും കുട്ടികൾ ഒരു ഈ സ്റ്റഡീസിൽ അക്കാഡമി ഫീൽഡിൽ എപ്പോഴും അവിടെ 1 സ്ഥാനത്തിലായിരിക്കണം. എപ്പോഴും അവർക്ക് A+ ഗ്രേഡ് കിട്ടണം, 90% മാർക്സ് കിട്ടണം. ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റോ സെക്കൻഡോ ആയിരിക്കണം. ആ സ്ട്രെസ് അവർക്ക് എപ്പോഴും ഉണ്ടാവും. ആ സ്ട്രെസ് മാറ്റാൻ താങ്ങാൻ പറ്റാത്ത ആ സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് അവർ ഈ വസ്തുക്കൾ കഴിക്കുക. ആദ്യത്തെ കുട്ടികൾ തുടങ്ങുന്നതിന് പുകയില സാധനങ്ങളാണ്. പാൻ പരാഗ്, പാൻ മസാല, ജർദ, കുട്ടിക്ക, ഖനി, ഹാൻസ്. ഇതിപ്പോൾ എല്ലാ സ്കൂൾ കോളേജുകളിലും 1 km, 100-200 m പരിധിയുള്ള എല്ലാ തട്ടക്കടകളിലും എല്ലാ പെട്ടിക്കടകളിലും ഉണ്ട്. പോലീസ് മെസ്സേജിന് ഇപ്പോൾ വേണ്ടത് കൂടുതൽ ഇൻഫോർമേഷനാണ്. അതും അവർ ഈ സ്കൂൾ തലയിലും സ്കൂളിൻ്റെ ലെവലിലും കോളേജ് ലെവലിലും അത്രയും ഇൻഫോർമേഷൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണം. പറയാനില്ല. കുട്ടികളുടെ അടുത്ത് പോയി നമ്മൾ പോലെയുള്ള കമ്മീഷണർ, സൂപ്രിൻ്റെൻഡൻ്റ് ഓഫ് പോലീസ്, കലക്ടർ, അസിസ്റ്റൻ്റ് കലക്ടർ ഇങ്ങനെയുള്ള ആളുകൾ പോയി കുട്ടികളോട് സ്കൂളിൽ പറഞ്ഞാലേ അവർ കേൾക്കുകയുള്ളൂ. കുട്ടികളെ ഞങ്ങളെ ഒക്കെ കാണുന്നത് ഒരു ഹീറോ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോയി അവർ കാര്യങ്ങൾ ഇത് മോനെ ഇത് ശരിയല്ല, ഇത് ചെയ്താൽ ഇതിന് ഈ ബുദ്ധിമുട്ടുണ്ടാവും, താങ്കൾക്ക് ജീവിതമെല്ലാം ചിലപ്പോൾ നശിച്ചു പോകും പറഞ്ഞാൽ അവർ ഒരു പക്ഷേ കേൾക്കാം. 37 ഞാനും ഇവിടെ താമസിക്കുന്നു. 5-6 മുമ്പ് അതും ഇല്ലായിരുന്നു. സ്വന്തം അമ്മയെ കൊല്ലുക, ഒരു അച്ഛനാണെങ്കിൽ ഒരു അതിൻ്റെ ഒരു ലഹരിൻ്റെ ബഹളത്തിൽ ഒരു സ്വന്തം മോളെ ബലാത്സംഗം ചെയ്യുക, അമ്മയെ വെടിവെച്ച് കൊല്ലുക, തീ വെക്കുക, ഇതൊക്കെ ലഹരി വസ്തുക്കളുടെ കൂടുതൽ ഉപയോഗം കൊണ്ട് ആണെന്ന് സംശയം വേണ്ട. എന്തൊക്കെ കാര്യങ്ങളാണ് അടിയന്തര എക്സൈസിൽ മാറ്റം വരുത്തേണ്ടത്, പുരോഗതി കൊണ്ടുവരേണ്ടത്? ഇതൊരു പ്രക്രിയയാണ്, നിരന്തരമായ ഒരു നമ്മൾ പ്രക്രിയയാണ്. അത് നമ്മൾ ചെയ്തേ കൊണ്ടിരിക്കണം. ഈ മാസം ഈ സ്റ്റേഷനിൽ 5-6 കേസായി, ഇത്രയും മതി, അങ്ങനെയല്ല. ഏകോപനം വേണം. ഇപ്പോഴത്തെ അവസ്ഥ, ഒരാൾ ഒരു പിടിക്കാൻ വേണ്ടി ആ സാധനം ബാംഗ്ലൂരിൽ നിന്ന് വന്നെന്ന് വിചാരിച്ചോ. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഒരു പോലീസ് കാരണം അയക്കുകയാണെങ്കിൽ ആദ്യത്തെ എക്സൈസ് കമ്മീഷണർ സർക്കാരിന് ഒരു കത്ത് എഴുതി അവിടെ നിന്ന് ഒരു പെർമിഷൻ കിട്ടിയ ശേഷമേ അയക്കാൻ പറ്റുള്ളൂ. ആ പെർമിഷൻ വരുമ്പോൾ 20 പിടിക്കും. അന്ന് ചിലപ്പോൾ ആ മൊത്തം ആ ഓപ്പറേഷൻ ചിലപ്പോൾ ഇല്ലാതെയാവും. 10 ഏജൻസി ഉണ്ടായാൽ ഒരു 16-17 നമ്മുടെ സംസ്ഥാനങ്ങളുടെ ആളുകൾ അവിടെ ഇരിക്കുകയാണ്. ഏകോപനം ഉണ്ടാവും. ആളുകൾ ഇപ്പോൾ ഇൻഫോർമേഷൻ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ എല്ലാ ആളുകൾക്ക് പൈസ വേണം. അവർ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ ഞാൻ ഇൻഫോർമേഷൻ തരാം, സാർ വല്ലതും എന്തെങ്കിലും കിട്ടുമോ? സംസ്ഥാനത്തിന് പുറത്ത് പോലീസും എക്സൈസ് പോയി അവർ DGP എക്സൈസ് കമ്മീഷനിലുള്ള കുറേ പവേഴ്സും കൂട്ടുക, ഏകോപനം ഉണ്ടാവുക, സ്കൂൾ കോളേജുകളിൽ മതിലുണ്ടാക്കുക, ഗേറ്റ് ശക്തമാക്കുക. നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് ആണ് നിങ്ങളുടെ പരമ്പരയുടെ പേര്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് 2 രീതിയിലാണ് നിങ്ങളെ ആളുകളെ ഒക്കെ ഒരു നിങ്ങളുടെ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നാർക്കോട്ടിക് ഒരു ഡേർട്ടി ബിസിനസ് ആണെങ്കിലും ഇത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട്, നാട്ടുകാരോട് ഞങ്ങൾ കൊടുത്ത സന്ദേശം അവർക്ക് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ് യെസ്. വിപിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.